നമസ്കാരം, മാഹി വാർത്തയിലേക്ക് സ്വാഗതം. കൂരൂരിൽ വീരമൃത്യു വരിച്ച ധീര ജവാന്മാർക്ക് ആദരാഞ്ജലികൾ അർപ്പിച്ചു. മാഹിയിലെ സൈനികരുടെയും പൂർവ്വ സൈനികരുടെയും നാട്ടുകാരുടെയും നേതൃത്വത്തിൽ കൂനൂരിൽ വീരമൃത്യു വരിച്ച ഇന്ത്യയുടെ സംയുക്ത സേനാ മേധാവിയായ ബിപിൻ റാവത്തും 12 ധീര സൈനികരുടെയും തീരാനഷ്ടത്തിൽ രാജ്യത്തിൻ്റെ ദുഃഖത്തിൽ പങ്കുചേർന്ന് മാഹി പാറക്കലിൽ വെച്ച് അനുസ്മരണവും പുഷ്പാർച്ചനയും നടത്തി. അദ്ദേഹം 1958 ജനിക്കുകയും 1978 കമ്മീഷൻ എടുക്കുകയും 2016 ആർമിയുടെ G5 വർക്ക് ചെയ്യും. 2019 CDS ആയി അദ്ദേഹം ആർമിയുടെ 3 സൈനാധിപന്റെ തലവനായി വർക്ക് ചെയ്യുകയും ചെയ്തിരുന്നു. കാര്യം പറയുന്ന പോലെ അദ്ദേഹത്തിന് ഏറ്റവും മെയിൻ ആയിട്ടുള്ളത് അദ്ദേഹം 2007 മണിപ്പൂർ നാഗാലാൻഡ് ഓപ്പറേഷൻ, 2019 നടന്ന സർജിക്കൽ സ്ട്രൈക്ക്, അദ്ദേഹത്തിൻ്റെ തൊപ്പിയിലൊരു സ്വർണ്ണ തൂവലാണ് അതല്ല. അദ്ദേഹം ഒരുപാട് പേർക്ക് നമ്മുടെ ഏറ്റവും ശത്രുവായ പാകിസ്ഥാൻ രാജ്യത്തിന് ഏറ്റവും മറുപടിയായി കൊടുത്ത ഒരുപാട് കാര്യങ്ങളൊന്നാണ് 2019 നടന്ന സർജിക്കൽ സ്ട്രൈക്ക്. അതിൽ ശ്രീ റാവത്ത് സാബിൻ്റെ ഒരു കഴിവാണ് നമ്മൾ സർജിക്കൽ സ്ട്രൈക്കിൽ നമ്മളത് തിരിച്ചു കൊടുത്തത് പാകിസ്ഥാൻ. ഇദ്ദേഹത്തിൻ്റെ ഒരു തീരനഷ്ടം ഞാനും എൻ്റെ രാജ്യവും നമ്മുടെ നാട്ടുകാരും എല്ലാം ആ ഒരു ഇതിനു വേണ്ടി വല്ലാത്തൊരു വിഷമത്തിലാണ്. ഭാരതീയ കരസേനാ മേധാവി ബിപിൻ താക്കറെയുടെ കല്യാണത്തിൽ ഈ നാടും നമ്മുടെ ദേശവും നമ്മുടെ എല്ലാ വ്യക്തിത്വവും വളരെയധികം വിഷമത്തിലാണ്. ഈ നിര്യാണത്തിൽ നമ്മുടെ ദുഃഖം സൂചിപ്പിക്കുന്നതിനായി ഇവിടെ ഒരു അനുശോചന പരിപാടി നടത്തിയിരുന്നു. അതോടൊപ്പം തന്നെ നമ്മുടെ എല്ലാവരുടെയും ആത്മാവ് ശാന്തി കിട്ടുവാനും സത്യശാന്തി കിട്ടുവാൻ വേണ്ടി നമ്മുടെ എല്ലാവരും സുബേദാർ നിഖിൽ രാജ് അധ്യക്ഷത പ്രഭാഷണം നടത്തി. പൂർവ്വ സൈനികരായ എം പ്രേമൻ, അമേഷ് AM, പ്രദേശവാസിയായ വളവിൽ രതീപ് എന്നിവർ സംസാരിച്ചു. മാഹി ന്യൂസ്, മാഹി.